നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മുടി കൊഴിച്ചിലും ഹോമിയോപ്പതിയും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മുടെ ഉള്ളത് തിരുവനന്തപുരത്തെ ഹോളിസ്റ്റിക് മെഡിസിൻ ആൻഡ് സ്ട്രെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം മുടി കൊഴിച്ചിട്ട് പ്രശ്നമില്ലാത്ത സ്ത്രീകൾ ഒരു പക്ഷേ ഇന്ന് കേരളത്തില്ലാത്തൊരു സിറ്റുവേഷനാണ്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കത് കൂടുതൽ പ്രശ്നകരമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അവർ ബുദ്ധിമുട്ടുള്ള ഒഴിവാക്കുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഹെയർഫാൾ വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണോ? എപ്പോഴും പറയും അവർ ഡോക്ടറെ പോയി കണ്ടു, മരുന്നുകൾ കഴിച്ചു, എന്ത് എല്ലാ ടെസ്റ്റും ചെയ്തു, ഒരു കുഴപ്പമില്ല, പക്ഷേ ഹെയർഫാൾ ഉണ്ടാകും. അപ്പോൾ ഹെയർഫാൾ വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഹെയർഫാൾ ഒരു സൗന്ദര്യ പ്രശ്നമാണ്, പലപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നമാകാം. സൗന്ദര്യ പ്രശ്നം നമുക്ക് പലപ്പോഴും ഇഗ്നോർ ചെയ്യാം, ഇല്ലെങ്കിൽ അത് കുറച്ച് ഭക്ഷണങ്ങളിലോ പോലും മാനേജ് ചെയ്താൽ ശരിയാവും. പക്ഷേ അത് ഒരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമാകുമ്പോൾ ചികിത്സ വേണ്ടി വരും. ചികിത്സ വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് പലപ്പോഴും ഡോക്ടർമാരും ഇടപെടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഈ ഹെയർഫാളിനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താവാം? നമുക്കറിയാം നമ്മളിപ്പോൾ വളരെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ വിഭാഗം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ ഗർഭസമയത്തോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞോ ഇത്തരത്തിലുള്ള മുടി കൊഴിച്ചിലുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗർഭാവസ്ഥയിലും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടോ നമുക്ക്? നമുക്കറിയാം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുടി കൊഴിച്ചിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഗർഭം അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം വലിയ രീതിയിൽ തന്നെ മുടി കൊഴിയുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്തരം സിറ്റുവേഷനിൽ പോലും നമുക്ക് മുടി കൊഴിച്ചിലിനെ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കും. ഏത് കാരണം കൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതെന്ന് ആദ്യം അനലൈസ് ചെയ്യുക, ഡയഗ്നോസിസ് ആണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ചിലവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം. ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ മാറുന്നു, രാത്രി നൈറ്റ് ഡ്യൂട്ടി വരുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ശരിയായ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം മുടി കൊഴിയാനുള്ള സാധ്യത കൂടും. അതായത് നോർമലായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നും പെട്ടെന്ന് മാറി ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ അത് ശരീരം അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി ആദ്യം കാണുന്ന ചേഞ്ച് സ്കിന്നിലും കാണും, മുടിയിലും കാണും. സ്കിന്നിൻ്റെ ടോണിന് വ്യത്യാസം വരും. ഓവർ സ്ട്രെയിൻ ഉള്ളവരുടെ കണ്ണ് കുഴിയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ സ്കിന്നിൻ്റെ തിളക്കം കുറയും. അതുപോലെ തന്നെ അവർക്ക് മുടി കൊഴിച്ചിലും കൂടുതലുണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം മുടി ഒരാൾക്ക് മുടി കൊഴിയുന്നു എന്നുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്? അവരുടെ ഹോർമോണൽ സ്റ്റാറ്റസ്, ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഒരു വളരെ കോമൺ ആയിട്ട് മുടി കൊഴിച്ചിൻ്റെ ഒരു കാരണമായി കാണുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഹോർമോണൽ ആയിട്ട് കാണുന്ന ചേഞ്ചസ് എന്തെല്ലാം, അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന മരുന്നുകൾ, അത് ഹോമിയോപ്പതിയാണോ അലോപ്പതിയാണോ സിസ്റ്റം വിഷയമല്ല, ആ മരുന്നുകൾ ഉപയോഗിക്കുക. അതുകൂടാതെ ഇപ്പം ഈ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണോ ഇത് വരുന്നതെന്ന് നോക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം ഉണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കി അവർക്ക് വേണ്ട ഉപദേശങ്ങളും ഭക്ഷണക്രമങ്ങളും കൊടുക്കുക. തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഒരു അസുഖമായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾക്കാണ് സാധാരണ മുടി കൊഴിച്ചിലുണ്ട്? ഇപ്പോൾ നമുക്കറിയാം കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മുടി പൂർണ്ണമായിട്ടും പൊഴിഞ്ഞ് പോകാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ ഒരാൾക്ക് എത്ര മുടി വരെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഒരു പ്രാവശ്യം നോക്കുമ്പോൾ എത്ര മുടി വരെ സാധാരണഗതിയിൽ പൊഴിയാം? സാധാരണ ശരീരത്തിൽ ഒരു 40 മുതൽ 60 മുടി തലയിൽ നിന്നും ഒരു ദിവസം പൊഴിയാറുണ്ട്. അപ്പോൾ 60 മുടി പൊഴിയുന്നത് വളരെ നോർമലാണ്, അത് സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല. കുളിക്കുമ്പോഴോ മുടി ചീകുമ്പോഴോ ആണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും എല്ലാം മുടി പോകും. പക്ഷേ അതൊരു ദിവസത്തിൽ ഒരു 100 മുടിയിൽ കൂടുതൽ പോകുമ്പോഴാണ് ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതെത്തുക. എങ്ങനെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് 60 നിന്ന് 100 പരം മുടികളാണ് പൊഴിയുന്നത്, എണ്ണം എടുക്കാൻ പറ്റില്ല. പക്ഷേ നോർമലി ഒരാൾക്ക് അറിയാമല്ലോ അവർക്ക് മുടി കൊഴിച്ചിലുണ്ടോ, അവർക്ക് കൂടുതലായി മുടി പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുക. അതായത് മുടി ചീകുന്ന സമയത്ത് അവരുടെ കോമ്പിൽ ചീർപ്പിൽ കൂടുതൽ മുടി ഉണ്ടാകുക, അല്ലെങ്കിൽ ഹെൽമെറ്റിൽ കൂടുതൽ പറ്റിയിരിക്കുക, കിടക്കയിൽ കൂടുതൽ മുടി ഉണ്ടാകുക. പല സ്ത്രീകളും വന്ന് പറയാറുണ്ട് ബാത്റൂമിൽ കുളിച്ചതിന് ശേഷം നോക്കി കഴിയുമ്പോൾ നിറച്ച് മുടിയായിരിക്കും എന്ന് പറയാറുണ്ട്. സോ ഇതുപോലെ അവർ ശ്രദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ നോർമൽ ലൈഫിൽ വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അവർക്ക് കൂടുതൽ മുടി പൊഴിയുന്നുണ്ടെന്ന്. അപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സിറ്റുവേഷനിൽ ഇത് മുടി കൊഴിച്ചിലുണ്ടാകാം? നേരത്തെ തൈറോയിഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സാധാരണ ഹോർമോണൽ കണ്ടീഷൻസ് കൊണ്ടാണോ ഇത് മുടി പൊഴിയുന്നതെന്ന് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുടി പൊഴിയുന്നതെന്ന് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരീരത്തിൽ കാണുന്ന ഒരു ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ശരീരത്തിൽ വേണ്ടത്ര വൈറ്റമിനുകളുടെയും പോഷകങ്ങളുടെയും കുറവ് ആദ്യം കാണപ്പെടുന്ന സ്ഥലങ്ങൾ മുടിയും സ്കിന്നുമാണ്. സോ മുടി പൊഴിച്ചിൽ നോർമലായിട്ടിരിക്കുന്ന ഒരാൾക്ക് മുടി പെട്ടെന്ന് പൊഴിയുന്നുവെങ്കിൽ ഹീമോഗ്ലോബിൻ ബ്ലഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ തന്നെ മുടി പൊഴിച്ചിൽ പെട്ടെന്ന് ഉണ്ടായി എന്ന് വരാം.
തീർച്ചയായിട്ടും. മറ്റേ ഇപ്പോൾ നേരത്തെ തൈറോയിഡിൻ്റെ അസുഖം പറഞ്ഞതുപോലെ ഇപ്പോൾ ബാക്കി ഏതൊക്കെ അസുഖങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള മുടി കൊഴിച്ചിൽ ഒരു തൈറോയിഡ് ഒരു പ്രധാന ഹോർമോണൽ കണ്ടീഷനാണ്. സ്ത്രീകൾക്കാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയിൽ കാണുന്ന സിസ്റ്റുകൾ ഇത് പൊതുവെ ഉണ്ടാക്കാറുണ്ട്. അതുമാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന അമിത വണ്ണം കാണാറുണ്ട്, അമിതമായുള്ള മെലിച്ചിൽ കാണാറുണ്ട്, ചില ടൈപ്പ് കരൾ രോഗങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കൂടുതൽ കാണാറുണ്ട്. പിന്നെ തലയിൽ കാണുന്ന ചില സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്, അതായത് സോറിയാസിസ് കാണാം, അതല്ലെങ്കിൽ ചില ഫംഗസ് ഡിസീസുകളുണ്ട്, തലയിൽ വട്ടത്തിൽ മുടി പൊഴിയുന്ന അവസ്ഥകളുണ്ട്, പുഴുക്കടി എന്ന് വിളിക്കുന്ന അസുഖങ്ങൾ, ഇതിനെല്ലാം മുടി പൊഴിയുന്നത് വളരെ സാധാരണമാണ്. ഈ ഗർഭിണികളിൽ മുടി കൊഴിച്ചിൽ എത്രത്തോളം ഉണ്ടാകും? എല്ലാവർക്കും മുടി കൊഴിയണം എന്ന് നിർബന്ധമാണ്? സാധാരണ ഗർഭിണികളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ കൂടുതൽ മുടി വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അതായത് ഗർഭിണികളിൽ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ ഹോർമോൺ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള ആവശ്യത്തിലേക്ക് വേണ്ടി ഉയരുമ്പോൾ അത് മുടിയുടെ ഗ്രോത്തിനും വളരെ സഹായിക്കും. അങ്ങനെ സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഗർഭാവസ്ഥയിൽ വരുന്ന ഒരു പുഷ്ടിപ്പെടലിൻ്റെ ഭാഗമായി മുടിയും ധാരാളം വളരാറുണ്ട്. ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉള്ളവർ, അതായത് കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ട ഭക്ഷണക്രമങ്ങൾ എത്തുന്നില്ല എങ്കിൽ അവർക്ക് മുടി കൊഴിച്ചിൽ ആദ്യം കാണുന്ന ഒരു സിംറ്റമാണ്. പ്രസവശേഷം ഒരു 3 മാസം വരെ അവരുടെ ശരീരത്തിലെ ഹോർമോണുകൾ പൂർവ്വാവസ്ഥ പ്രാപിക്കുന്നതിൻ്റെ ഭാഗമായി മുടി കൊഴിച്ചിൽ പെട്ടെന്നുണ്ടായി എന്ന് വരാം. അത് ഒരു പരിധിവരെ നോർമലാണ്. പക്ഷേ ഒരു 4 മാസത്തിൽ പെട്ടെന്ന് അകാരണമായി മുടി കൂടുതലായിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഹോർമോണുകൾ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും മുടി കൊഴിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ പോയിട്ട് തൈറോയിഡ് ടെസ്റ്റ് നോക്കി ഡോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പക്ഷേ അത്തരം സിറ്റുവേഷനിലും മുടി കൊഴിച്ചിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ടോ? അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ചികിത്സയായിട്ട് എടുക്കുക? അവർക്ക് ചികിത്സ, അവർക്ക് വേണ്ട ഭക്ഷണ രീതികൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആദ്യം വേണം. ഇപ്പോൾ ഇവർ ഭക്ഷണ രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വൈറ്റമിൻസ് നോക്കിക്കഴിഞ്ഞാലോ ഒക്കെ നോർമൽ ലെവലിൽ തന്നെ ആയിരിക്കാം. വൈറ്റമിൻ ഡി ലെവൽ നോക്കിക്കഴിഞ്ഞാലോ, ഈവൻ കാൽസ്യമോ മറ്റും നമുക്ക് ടെസ്റ്റ് റെഗുലർ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും നോക്കിക്കഴിഞ്ഞാലും ഹീമോഗ്ലോബിൻ്റെ അളവടക്കം നോർമലായിട്ട് തന്നെ ഉണ്ടാകും. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോർമൽ ലൈഫ് സ്റ്റൈലിൽ കാണുന്ന ഒരു സഡൻ ചേഞ്ച്, അതായത് അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പെട്ടെന്ന് മരിക്കുന്നു, അവർക്കുണ്ടാകുന്ന ഒരു സഡൻ സ്ട്രെസ്, വേറെ ഒരു പാരാമീറ്റേഴ്സും വ്യത്യാസം വരുത്തത്തില്ല, പക്ഷേ അവർക്ക് മുടി ഒത്തിരി കൊഴിഞ്ഞു എന്ന് വരാം. നോർമൽ ഇപ്പം അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി പെട്ടെന്ന് നൈറ്റ് ഡ്യൂട്ടി, ഇപ്പോൾ ഒരാഴ്ച അവർക്ക് പതിവില്ലാതെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഒരു പക്ഷേ മുടി കൂടുതൽ കൊഴിഞ്ഞു എന്ന് വരാം. അത് അവരുടെ ലൈഫ് സ്റ്റൈൽ നോർമലാകുമ്പോൾ തനിയെ നോർമലായി എന്നും വരാം. അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക, ഡയഗ്നോസ് ചെയ്യുക, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും ഒരു ഹെൽത്തി മുടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും? നമുക്ക് സാധാരണ അറിയാം, പല പരസ്യങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ മുടി ശക്തിയായിട്ട് വലിച്ചാൽ പോലും പുഴുതു വരില്ല എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി മുടിയുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുക? ഹെൽത്തി മുടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് മുടിക്ക് ചെറിയൊരു തിളക്കമുണ്ടാവും, മുടിക്ക് ഒരു നോർമൽ തിക്നെസ് ഉണ്ടാവും. സാധാരണ ഒരു മുടി പൊഴിച്ചിലെന്ന് പറയുന്നത് ഒരു ജെനറ്റിക്കലായിട്ട്, ഇപ്പോൾ കഷണ്ടി എന്ന് പറയുന്ന അവസ്ഥയൊക്കെ വരുന്നതെന്ന് പറയുന്നത് ആദ്യം മുടിയുടെ തിക്നെസ് കുറയുകയാണ്, മുടി വളരെ നേർത്തതായി മാറുകയാണ് ചെയ്യുക. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴൊക്കെയാണ് അത് പലപ്പോഴും ഹെയർഫാളിലേക്ക് എത്തിക്കുക. സാധാരണ ഒരു മുടി എന്ന് പറയുന്നത് തിളക്കമുള്ള, നമ്മൾ പെട്ടെന്ന് വലിച്ചാലും ഇളകി വരാത്ത ടൈപ്പ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം, തലയിലല്ലാതെ തന്നെ താടിയിൽ രോമങ്ങളും പലപ്പോഴും പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ചില പ്രത്യേക സ്ഥലത്തിൽ നിന്നും മാത്രം പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക? തലയിലായിക്കോട്ടെ, അത് താടിയിലായിക്കോട്ടെ, അത് സാധാരണ സ്കിന്നുമായി ബന്ധപ്പെട്ട് കാണുന്ന ചില അസുഖങ്ങൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്, അതായത് മുടി പൊഴിച്ചിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കൂടുതൽ പൊഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതല്ലാതെ കാണുന്ന പുഴുക്കടി പോലുള്ള രോഗങ്ങൾ താടിയിലോ മീശയിലോ വരുന്ന രോഗങ്ങൾ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതല്ലാതെ ഒരുതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, അലോപേഷ്യ ടോട്ടാലിസ്, അതായത് ശരീരത്തിലെ ഈ മുടി രോമകൂപങ്ങൾക്കെതിരായിട്ട് ഒരു ആൻറ്റിബോഡി ശരീരത്തിൽ ഫോം ചെയ്യുന്ന ഒരവസ്ഥ, അത് ഗ്രാജുവലി ഏതെങ്കിലും ഒരു ഭാഗത്ത് ബാധിക്കുകയും ക്രമേണ ശരീരം മൊത്തം പൊഴിയുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരാം. മുടി കൊഴിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ വ്യത്യാസമാണ് നമ്മൾ വരുത്തേണ്ടത്? അല്ലെങ്കിൽ മുടി കൊഴിയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്? എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയണം? ഈവൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചു കഴിഞ്ഞാൽ മുടി കൂടുന്നത് അല്ലെങ്കിൽ കൂടുതൽ പൊഴിയുന്നതായിട്ട് കാണുന്നുണ്ടോ? അതുപോലെ തന്നെ അവരുടെ ഈ ഡ്രിങ്ക്സുകൾ കഴിക്കുന്ന, അതായത് ആൽക്കഹോളിസം ആയിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരുന്നു കഴിഞ്ഞാലും കഫീൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ, അതായത് ചായ കാപ്പി പോലെയുള്ള കാര്യങ്ങൾ മുടി കൊഴിയുന്നതിന് കൂടുതൽ കാരണമാകാറുണ്ടോ? ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള ബിവറേജസ് പൊതുവേ മുടി കൊഴിച്ചിൽ കൂട്ടുന്നതായി കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഭക്ഷണത്തിൽ നോർമലായിട്ട് കഴിക്കുന്ന ഭക്ഷണം, അതായത് സമീകൃത ആഹാരം അല്ല ഒരാൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മുടി പൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇപ്പോൾ ഒരാൾ മുടി പൊഴിച്ചിലായിട്ട് നമ്മുടെ അടുത്ത് വരുന്നു, അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഭക്ഷണത്തിൽ അവർക്ക് നോർമലായിട്ട് വേണ്ട സാധനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അവരുടെ നോർമൽ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിക്കണം. നോൺ വെജ് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. മുട്ട പാൽ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മുടി പൊഴിച്ചിലിന് വളരെയധികം സഹായിക്കും. അതുപോലെ ഗ്രീൻ ടീ പൊതുവേ മുടി പൊഴിച്ചിൽ കുറയ്ക്കുന്ന ഒരു ഭക്ഷണമാണ്, ഐ മീൻ ഒരു ഡ്രിങ്കാണ്. അത് ഡെയിലി ഒരു 2 ഗ്രീൻ ടീ കഴിക്കുന്നു, അല്ലെങ്കിൽ 2 ഗ്രീൻ ടീ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം അത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുമെല്ലാം മുടി പൊഴിച്ചിൽ ഭയങ്കരമായി കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ താരൻ കുറയ്ക്കുന്ന ഭക്ഷണങ്ങളുണ്ട്, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. അവ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നോർമൽ ടോൺ നിലനിർത്തും. അത് മുടി പൊഴിച്ചിൽ പൊതുവെ കുറയ്ക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ വെള്ളം കുടി, അതായത് സാധാരണ നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതും മുടി കൊഴിച്ചിലുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം? സാധാരണഗതിയിൽ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഇപ്പോൾ മുടി കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാനായി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 15 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതായത് നമ്മുടെ രോമകൂപത്തിൻ്റെ, അതായത് ഹെയർ ഫോളിക്കിളിൻ്റെ ഹെൽത്ത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് വേണ്ട ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് കിട്ടണം, സ്കിന്നിന് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാവണം. അത് ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിലും സ്കിന്നിൻ്റെ ഡ്രൈനെസ് വരാതിരിക്കണം എന്നുണ്ടെങ്കിലും വെള്ളം ധാരാളം കുടിച്ചേ മതിയാവുള്ളൂ. തീർച്ചയായിട്ടും ഈ മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ രണ്ടു നേരം കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി കൊഴിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുതൽ കുളിക്കുന്നത് കൊണ്ട് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്? ഇല്ല, അങ്ങനെ ഒരു സാധ്യത പറയാനില്ല. പക്ഷേ കുളിച്ചു കഴിഞ്ഞിട്ട് ചിലർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ശക്തിയായിട്ട് മുടി ചീകുന്നവരുണ്ടാകാം. മുടി ഒരു റബ്ബർ കൊണ്ട് ഈ പോണി ടെയിൽ എന്നൊക്കെ പറയുന്ന പുതിയ ഫാഷൻസ് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അതായത് ശക്തിയായി മുടി പുറകിലേക്ക് വലിച്ച് കെട്ടി വയ്ക്കുന്നത് മുടി പൊഴിച്ചിലുണ്ടാക്കാറുണ്ട്. കുളിച്ചു കഴിയുമ്പോൾ മുടി പൊതുവെ കുതിരുകയും ഹെയർ ഫോളിക്കിൾ പൊതുവെ നനഞ്ഞിരിക്കുകയും ചെയ്യും. ആ സമയത്ത് വളരെ ശക്തിയായി ചീകിക്കഴിഞ്ഞാൽ മുടി പൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാധാരണഗതിയിൽ ഈ മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് നമുക്ക് സമൂഹത്തിൽ വളരെ അധികം സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തലയിലിടുന്ന ഒരുപാട്, ചിലപ്പോൾ ചിലർ മുട്ടയുടെ വെള്ള തലയിലിടാറുണ്ട്, ഈവൻ മൈലാഞ്ചി പോലെയുള്ള സാധനങ്ങൾ അരച്ച് തലയിലിടാറുണ്ട്, പലതരത്തിലുള്ള മാർക്കറ്റിൽ പലതരം പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇതൊക്കെ തേച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാൻ സാധിക്കും. ഇത് കാണിക്കുന്നത്, അതായത് ഇത്രയും പ്രോഡക്ട്സ് ഈ ഒരു വിഷയത്തിൽ വരുന്നു എന്നതിൽ തന്നെ ഈ മുടി പൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിയെ പറ്റി ആൾക്കാർ എത്രത്തോളം കെയർഫുള്ളാണ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും മുടി ഓവറായിട്ട് നമ്മൾ കോൺഷ്യസ് ആകുന്നത് നല്ലതല്ല, അതാണ് അതിനകത്ത് ആദ്യം പറയാനുള്ളത്. ബിക്കോസ് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പരീക്ഷിക്കാനുള്ള ടെൻഡൻസി കൂടും. നോർമലായിട്ട് നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന ഏത് തരം വസ്തുക്കൾ, അതായത് ഇപ്പോൾ നാരങ്ങ നല്ലതാണ്, തലയിൽ തേക്കുന്നത് നല്ലതാണ്, ഉള്ളിയുടെ ചാറ് നല്ലതാണ്, ഗാർലിക്, വെളുത്തുള്ളിയുടെ ചാറ് നല്ലതാണ്, ഇഞ്ചിയുടെ നല്ലതാണ്, ഇതൊക്കെ മുടി പൊഴിച്ചിൽ കുറച്ച് തലയോട്ടിയിലെ രക്തഓട്ടം വർദ്ധിപ്പിക്കും, താരൻ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്ന ഷാമ്പൂകളുണ്ട്, ഷാമ്പൂ ഉണ്ട്, കണ്ടീഷണറുകളുണ്ട്, ഇവ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തൽക്കാലത്തേക്ക് ഒരു നല്ലൊരു എഫക്റ്റ്, ഒരു ലെസ്സർ കിട്ടും. പക്ഷേ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മുടിയുടെ അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിളിൻ്റെ ഹെൽത്ത് കുറയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്ട്സിന് പുറകെ നമ്മളൊരു പരിധിയിൽ കൂടുതൽ പോകാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കുകയാണെങ്കിലും വളരെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ആണ് ഉപയോഗിക്കേണ്ടത്. കണ്ടീഷണർ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ കണ്ടീഷണർ ഹെയർ ഫോളിക്കിൾ തട്ടിക്കഴിഞ്ഞാൽ മുടി പൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ പ്രകൃതിദത്ത കണ്ടീഷണറുകളുണ്ട്, ലൈക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മുട്ടയുടെ വെള്ളം നല്ലതാണ്, തൈര് നല്ലതാണ്. ഇതെല്ലാം ആഴ്ചയിൽ 2 തവണയെങ്കിലും തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത് തലയോട്ടി നീറ്റാക്കി നിർത്താൻ സഹായിക്കും. അത് മുടി പൊഴിച്ചിൽ കുറയാൻ വളരെ ഉപകാരപ്രദമാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഹെയർഫാൾ ഉണ്ടായാൽ, അതായത് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതായത് മുടി കൊഴിച്ചിൽ നിർത്താനായിട്ട് മറ്റുള്ള മെഡിക്കൽ കണ്ടീഷനുകളൊക്കെ ഫേവറബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കാൽപ്പിൽ വരുന്ന ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, അത് പലപ്പോഴും ആൾക്കാർ കാണണമെന്നില്ല. മുടിക്കിടയിലായിരിക്കാം അല്ലെങ്കിൽ മുടിക്കുള്ളിലായിരിക്കാം ഈ ഒരു അവസ്ഥകൾ. പലപ്പോഴും ചിലവർക്ക് ചൊറിച്ചിലുണ്ടാകും, ചിലവർക്ക് ചൊറിച്ചിലുണ്ടാകില്ല. ഈ ഒരു സിറ്റുവേഷനിൽ മെഡിസിൻസ് ഉപയോഗിക്കണം. ഇനി ഒരു പ്രോബ്ലം ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും സ്ട്രെസ് കൊണ്ട് പൊടിയുന്ന ഉള്ള മുടി പൊഴിച്ചിലിനും മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റ് കണ്ടിട്ടുണ്ട്. ഹരഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടി കൊഴിച്ചിലും ഹോമിയോപ്പതിയും എന്നുള്ളൊരു വിഷയമാണ്. ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, ഈ മുടി കൊഴിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ ഹോമിയോപ്പതി മുടി കൊഴിച്ചിലിനെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഏതെങ്കിലും മാരക രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് ഈ മുടി കൊഴിച്ചിൽ നമുക്ക് കാണാറുണ്ട്? നേരത്തെ പറഞ്ഞല്ലോ, ചില തരം രോഗങ്ങൾ ശരീരത്തിന്
ക്ഷയിപ്പിക്കുന്ന ചില രോഗങ്ങൾ, അതായത് ക്യാൻസർ ആകാം, ഇല്ലെങ്കിൽ കടുത്ത പ്രമേഹമാകാം, ഇതിനെല്ലാം ശരീരത്തിൻ്റെ സ്കിന്നിലും മുടിയിലും എല്ലാം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കീമോതെറാപ്പി പോലുള്ള വളരെ ശക്തമായ മെഡിക്കേഷൻസ് സ്കിന്നിൽ, ഐ മീൻ മുടി പൊഴിച്ചിലിനും കാരണമാകാറുണ്ട്. പിന്നെ ഹോർമോണൽ വ്യത്യാസങ്ങൾ, ശരീരത്തിൽ പെട്ടെന്ന് വരുന്ന ഹോർമോൺ പ്രോബ്ലംസ്, തൈറോയിഡിൻ്റെ ആകാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോർമോണൽ ഇഷ്യൂസിനും ഇത് കാണാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഇത് ഏത് കണ്ടീഷൻ കൊണ്ടാണ് വരുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കും, അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കും. അതുപോലെ തന്നെ പുറമേ പുരട്ടാനും ഉള്ളിൽ കഴിക്കാനും മരുന്ന് വേണ്ടി വരും, മെഡിസിൻ വേണ്ടി വരും, പലപ്പോഴും വേണ്ടി വരും. വളരെ ലഘുവായിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ മെഡിസിൻ കഴിച്ചാൽ മതിയാകും. പക്ഷേ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ സ്കിന്നിൽ ഇപ്പോൾ സോറിയാസിസ് ഉണ്ട്, തലയിൽ സോറിയാസിസ് അല്ലെങ്കിൽ ഒരു എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ്, അമിതമായ താരനുണ്ട്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പുറമേ അപ്ലൈ ചെയ്യാനുള്ള മെഡിസിനും വേണം, ഉള്ളിൽ കഴിക്കാനുള്ള മെഡിസിനും വേണ്ടി വരും. തീർച്ചയായിട്ടും ഈ മുടി കൊഴിച്ചിലുള്ള ഒരു ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പലതരത്തിലുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ മുടി കൊഴിച്ചിലിന് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു നിയന്ത്രണം പലപ്പോഴും സാധിച്ചിട്ടില്ല. ഒരു സീസണിൽ പൊഴിയും, വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് മരുന്നുകൾ ഉപയോഗിക്കും, വീണ്ടും കൺട്രോൾഡാകും, വീണ്ടും അവർ മുടി കൊഴിച്ചിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ സാധാരണഗതിയിൽ കാണപ്പെടാറുണ്ട്. അവർക്ക് ജനറ്റിക്കലായിട്ട് മുടി പൊഴിയാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അലോപേഷ്യ, അവരുടെ കഷണ്ടി ടെൻഡൻസി ഉള്ള ഫാമിലി ആണെന്നിരിക്കട്ടെ, അവർക്ക് ജനറ്റിക്കലായിട്ട് മുടി പൊഴിയാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെയും ഇപ്പോൾ മരുന്ന് കഴിച്ച് കുറഞ്ഞിട്ട് പിന്നെയും മുടി പൊഴിയാനുള്ള സാധ്യത പിന്നെ ഏറെയാണ്. അവർക്ക് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പോൾ കീമോതെറാപ്പി പോലുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മുടി പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് മുടി തിരിച്ചു വരാൻ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. തീർച്ചയായിട്ടും. അപ്പോൾ മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എത്ര കാലയളവാണ് സാധാരണഗതിയിലുള്ള മുടി കൊഴിച്ചിലിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക? സാധാരണ ഒരു അക്യൂട്ടായിട്ട് വരുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരാഴ്ചത്തെ മരുന്ന് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറയാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റോടുകൂടി മുടി കംപ്ലീറ്റ് ആയിട്ട് അവർ മുടി കൊഴിച്ചിൽ മാറുന്നതാണ് കണ്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചികിത്സിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള അലോപേഷ്യ ടോട്ടാലിസ്, അതായത് ശരീരത്തിൽ ഒരു രോമം പോലും ഉണ്ടാകാത്ത ഒരവസ്ഥയുണ്ട്, കംപ്ലീറ്റ് മുടി പോകുന്ന ഒരവസ്ഥയുണ്ട്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു 3 മാസത്തെ ചികിത്സ കൊണ്ടിട്ട് മുടി തിരിച്ച് കിളിർത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. 3 മാസത്തെ ചികിത്സ കൊണ്ട് തിരിച്ച് മുടി തുടങ്ങും. അതായത് സാധാരണഗതിയിൽ അവർക്ക് വിഗ് വെച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ജീവിതകാലം. പക്ഷേ ഹോമിയോപ്പതിയിൽ അതൊരു 3 മാസം കൊണ്ട് തിരിച്ച് മുടി കിളിർത്ത് തുടങ്ങും. അവർക്കൊരു 1 വർഷം കൊണ്ട് പഴയ പോലെ മുടി ആയി വരും. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹോമിയോപ്പതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഹെയർഫാളിനെ കുറിച്ചും മുടി കൊഴിച്ചിലിനെ കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.